കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുട്ടികൾ കളിക്കുന്ന പ്ലാസ്റ്റിക് ബോളുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹാംഗിംഗ് ഗാർഡൻ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും ലീഫിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ തുണി അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ ബോട്ടിൽസ് ആണ്. ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ട് ഹാംഗിംഗ് പ്ലാന്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്ലാന്ററാണ്. കൊച്ചുകുട്ടികൾക്ക് ചെയ്യാം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു പ്ലാസ്റ്റിക്കിനെ മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് കുട്ടികൾ, ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ അത് കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ബോട്ടിൽസിൻ്റെ പുറത്തുള്ള ആ ഒരു കവർ അങ്ങ് പീൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇതിൽ നമ്മൾ കുറച്ച് മാർക്കിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു മാർക്കിങ്സിലൂടെ നമുക്ക് ഈ ഒരു ബോട്ടിൽസിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മുറിച്ചെടുക്കാം. അതിപ്പോൾ ഏത് ഡിസൈൻ വേണം, എങ്ങനെ വരുത്തണം, എഡ്ജസ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിസൈൻസൊക്കെ കൊടുക്കാമായിരുന്നു, അതായത് നമ്മൾ കട്ടിങ് വരുന്ന ആ ഒരു ഭാഗത്ത് ഡിസൈൻസ് കൊടുക്കാമായിരുന്നു. നമ്മളത് ചെയ്യുന്നില്ല, കാരണം എന്തായാലും നമ്മൾ പ്ലാന്റ്സ് നടുന്ന സമയത്ത് ആ മുകൾ ഭാഗമൊക്കെ മറഞ്ഞു പോകും. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം ബോട്ടിൽസ് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരുന്ന അവസരത്തിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു മാർക്കർ പിടിച്ചുകൊണ്ട് ആ ഒരു ബോട്ടിലിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ ബോട്ടിൽസിലും ഒരേ ഹൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് കൂടി കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെയൊന്ന് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഹാംഗിങ് പ്ലാന്ററാണെന്ന്. അപ്പോൾ ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനെ മാർക്ക് ചെയ്യുന്നതെന്ന്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളെ കപ്പിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് എല്ലാ ബോട്ടിൽസിനെയും ഒരേ ഹൈറ്റിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സൈഡും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജിന് വേണ്ടി നമ്മൾ ബോട്ടിലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തും ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ബോട്ടിൽസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെള്ളമൊഴിച്ചിട്ട് വാട്ടർ പ്ലാന്റ്സ് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഡ്രെയിനേജ് ഹോൾ ഒടിച്ചിട്ട് നമുക്ക് നോർമലി വെക്കുന്ന എല്ലാ പ്ലാന്റ്സും വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാം, ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ് പോലുള്ള പ്ലാന്റ്സ് വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയും ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.